ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ തിയറി എന്തായിരുന്നു വെച്ചാൽ രസ ടോപ്പിക്കിൽ വിഭാവ എന്താണെന്നുള്ള എക്സ്പ്ലനേഷനായിരുന്നു. ഇപ്പോൾ അടുത്തത് വന്നിട്ട് ഇനി അനുഭാവയുണ്ട്, വ്യാപിസാരി ഭാവയുണ്ട്. അപ്പോൾ അനുഭാവ എന്നുള്ള വേർഡും തന്നെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? സംതിങ് വിച്ച് റിലേറ്റഡ് ടു എക്സ്പീരിയൻസ്. അപ്പോൾ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്കറിയാം. സോ അനുഭവ ലിറ്റററി മീൻസ് ദാറ്റ് വിച്ച് കോസസ് ദ എക്സ്പീരിയൻസ് ആൻഡ് റെഫേഴ്സ് ടു സൈക്കോ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഇമോഷൻസ് വിച്ച് ആർ ദെയർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ വിഭവ വന്നിട്ട് നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും പുറമേ കാണുന്നതല്ല, മനസ്സിനകത്ത് നമ്മൾ അറിഞ്ഞ് എടുക്കുന്ന ഒരു ഇമോഷനാണ്. ഇപ്പോൾ ഇമോഷൻ വന്നു കഴിഞ്ഞാൽ അടുത്തത് അത് പ്രവൃത്തിയിൽ വരണ്ടേ? ഇപ്പോൾ ഒന്നും വേണ്ട, നമുക്കിപ്പോൾ ഒരു പേടി വന്നു എന്ന് വിചാരിക്കുക. പേടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മൾ കാണിക്കും. അതായത് പെട്ടെന്ന് നിന്ന സ്ഥലത്ത് നിന്ന് എന്താണ് നിന്ന് ഒരു സ്ഥലത്തിൽ നിർത്തോ ഉറക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, പെട്ടെന്ന് ഇങ്ങനെ കൈയും കാലും ഇട്ട് വിറയ്ക്കുക, അതൊക്കെ ഒരു ഫിസിക്കലി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതാണ് അനുഭവ എന്ന് പറയുന്നത്. അപ്പോൾ വിഭാവ പറഞ്ഞാൽ കോസസ്, കോസ് വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഫിസിക്കലി കാണിക്കൽ, അതായത് ഫിസിക്കലി അത് അവതരിപ്പിക്കലുണ്ടാവും. ഇൻ കേസ് ഓഫ് ലവ്, അപ്പോൾ ലവിനെ തന്നെയാണ് ഏതൊരു കാര്യത്തിനും എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ ടോപ്പിക്കിലും നമ്മുടെ വിഭാവയിൽ എന്ത് എക്സാമ്പിൾ എടുത്തത്? പേടിനെ പറ്റി പറഞ്ഞെങ്കിലും ആദ്യത്തെ എക്സാമ്പിൾ വന്നിട്ട് ലവിനെ പറ്റിയായിരുന്നല്ലേ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ലവ്, ലോങ്ങിങ് ഗ്ലാൻസസ്, സൈ ആൻഡ് സ്മൈൽസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് ദ അനുഭവ. അങ്ങനെ ഒരാളുടെ മനസ്സിനകത്ത് ലവ് വന്നു. ആരുടെ മനസ്സിൽ? ദുഷ്യന്തൻ്റെ മനസ്സിൽ ശകുന്തളയുടെ അടുത്ത് ലവ് വന്നു. അടുത്തത് എന്താ വെച്ചാൽ പ്രകടിപ്പിക്കാനാണ് നോക്കുക. അപ്പോൾ ഒരു ലവർ ഇങ്ങനെ കാത്തിരിക്കുന്നു, കുറേ നേരം ഇങ്ങനെ നോക്കുക തിരിയുക. അതാണ് ലോങ്ങിങ് ഗ്ലാൻസസ്. ഒന്ന് നോക്കണം വിചാരിക്കും, എന്നാൽ പെട്ടെന്ന് തിരിയും. സൈസ്, അത് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ നാണം, പിന്നെ ഒരു സിഗ്നൽ ലാംഗ്വേജ്. പിന്നെ സ്മൈൽ, നാണം വന്നിട്ടുള്ള ചിരിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്മൈൽ പറഞ്ഞാൽ ചിരിയാണെന്ന് മാത്രമാണെങ്കിലും ഇതൊക്കെയാണ് ഫിസിക്കലി എക്സ്പ്രഷൻ. ചിലവർ കാണിക്കണ കണ്ട നമ്മൾ പറയില്ലേ, നീ കാട്ടണ കണ്ടാൽ തോന്നുന്നു നിനക്ക് നല്ല പേടിയുണ്ടെന്ന്, നീ കാട്ടണ കണ്ടാൽ തോന്നുന്നു നിനക്ക് ഭയങ്കര ഒരു സന്തോഷമാണെന്ന്. എങ്ങനെയാണ് ഈ കാണിക്കുന്ന കണ്ട എന്ന് പറഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ഇറ്റ് മീൻസ്? ഇത് തന്നെയാണ് അനുഭവ. ഒരാളുടെ മനസ്സിനകത്ത് വിഭാവ റീസൺ വന്നു, ഒരു രസം ഉണ്ടാവാനുള്ള. ആദ്യത്തെ നമ്മളെന്താ നോക്കിയത്? വിഭാവ. അടുത്തത് എന്താണ്? അനുഭവ. ഇനി എല്ലാം കൂടെ പൂർണ്ണമായിട്ടാണ് രസം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അടുത്തത് പറയുകയാണെങ്കിൽ ദേഷ്യമാണ് ഒരു രസം ഉണ്ടാവുന്നത് വയ്ക്കുക. Shouting, clenching the fist and the teeth, etc. are the anubhavas of anger. ദേഷ്യം വന്നാൽ ആ ദേഷ്യത്തിന് മനസ്സിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയോ? പുറത്ത് കാട്ടില്ലേ? കാട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അതല്ലേ നമ്മുടെ ചോദ്യം അല്ലേ? അപ്പോൾ മനസ്സിനകത്ത് ദേഷ്യം വന്നാൽ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. എക്സ്പ്രസ് ചെയ്യുന്ന രീതി എല്ലാവർക്കും വേറെ വേറെയാണ്. ചിലവർ ഷൗട്ടിങ് മാത്രം ചെയ്യുള്ളൂ, ഒച്ചയിട്ട് നാല് വർത്തമാനം പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോവും. ചിലവർ ഇങ്ങനെ കൈനെങ്ങനെ ചുരുട്ടി ഇങ്ങോട്ട് പിടിക്കുക, അടിക്കാൻ പോകുന്ന പോലെ. പിന്നെ പല്ല് കടിക്കുക. ഇതൊക്കെയാണ് എന്ത്? അനുഭവാസ് ഓഫ് ആങ്കർ. ദേഷ്യത്തിൻ്റെ പുറമേ കാണിക്കലാണ് ഇതൊക്കെ. കഴിഞ്ഞ എക്സാമ്പിൾ ലവ് വന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലേ. എന്നാൽ ദേഷ്യം വരുമ്പോൾ എല്ലാത്തിനും ഓപ്പോസിറ്റൊന്നും മനസ്സിൽ വിചാരിക്കാം. നമുക്കപ്പോൾ പഠിക്കുമ്പോൾ ഓർക്കാനൊക്കെ നല്ല എളുപ്പമാണത്. ഇനി അനുഭവ അതിൻ്റെ ഒരു ഗുണം കൂടെ എന്താ ഒന്ന് കാണിക്കുന്ന വെച്ചാൽ, അനുഭവാസ് ആർ റെപ്രസെൻറ്റഡ് ത്രൂ ആക്ടിങ് ഓൺ ദ സ്റ്റേജ്. ഏതൊരു സ്റ്റേജിലും അനുഭവ എന്ന് പറയുന്നത് നമുക്ക് പുറമേ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഒരാൾ നമ്മുടെ മുഖത്തേക്ക് ഒച്ചയിട്ടാൽ നമുക്ക് അനുഭവ വന്ന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ. കേട്ടില്ലേ നല്ലോണം ഒച്ച? അതുപോലെ അടിക്കാൻ വന്നു, അതേപോലെ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരാൾ മനസ്സിലാ ചിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല പറയാം. നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നമുക്ക് അനുഭവം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ
പുറമേ വെളിപ്പെടുത്തുന്നത് എന്തും. അപ്പോൾ പുറമേ കാണിക്കുന്നത് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ഡസൻ മീൻ ദാറ്റ് ഓൺലി ഇൻ തിയേറ്റേഴ്സ്. തിയേറ്ററിൽ മാത്രം ഇരിക്കുന്ന സ്റ്റേജ് അല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനെ തന്നെ സ്റ്റേജായിട്ട് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ, അങ്ങനെ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് പുറമേ ഇനിയൊരു വ്യക്തിക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വിഭാവ പറയുന്നത് മനസ്സിനകത്താണല്ലേ, നമുക്ക് ഒരാളുടെ മനസ്സിനകത്ത് കാണാൻ പറ്റില്ല. എന്നാൽ അനുഭവ പറഞ്ഞാൽ ആർക്കും കാണാൻ പറ്റും. ബട്ട് ഇൻ പോയട്രി പ്രോപ്പർ ദേ ക്യാൻ ഓൺലി ബി ഡിസ്ക്രൈബ്ഡ് ഇൻ വേർഡ്സ് ആൻഡ് ലെഫ്റ്റ് ടു ദ ഇമാജിനേഷൻ ഓഫ് ദ റീഡർ. നാടകം എന്ന് പറയുന്നത് സ്റ്റേജിൽ കളിക്കാൻ പറ്റുമെങ്കിൽ, പോയട്രി എന്ന് പറയുന്നത് ഒരാളുടെ സങ്കല്പത്തിലും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനാ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സങ്കല്പത്തിന് പോയിട്ട് വിട്ടു തന്നിരിക്കുകയാണ്. സങ്കല്പിക്ക് ഈ എഴുതിയതും നീ വായിക്കുന്നതും ഒക്കെ നീ സങ്കല്പിക്ക് എന്നും പറഞ്ഞ് വിട്ടു തന്നിരിക്കുകയാണ്. എന്നാൽ ഒരു സ്റ്റേജിൽ നമ്മൾ ഡ്രാമ കാണുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മുന്നിൽ കാണാം. ഇമാജിനേഷൻ പറയുന്നത് മനസ്സിനകത്ത് കാണാം. ദിസ് ഇസ് വൈ ഡ്രാമ ഹാസ് ഓൾവേസ് എ മോർ യൂണിവേഴ്സൽ അപ്പീൽ. ഇത് തന്നെയാണ് ഇപ്പോൾ അനുഭവ എന്തുകൊണ്ടാണ് ഇത്രയും എളുപ്പം എന്ന് പറയാൻ കാരണം. ഗുണം എന്താ വെച്ചാൽ, നമ്മളൊരു ഡ്രാമ വായിക്കുന്നത് പോലെയല്ല അത് കാണുമ്പോൾ, ഗുണം വേറെ തന്നെയാണ്. അപ്പോൾ വായിച്ചു തന്നെ ഇരിക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് വരില്ല അല്ലേ, എന്നാൽ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, ബോറടിക്കില്ല. അതുമല്ല, നമ്മുടെ മനസ്സിനകത്തല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ സങ്കല്പിക്കുന്നത്. എന്താണ് വ്യക്തികൾ വിചാരിക്കുന്നതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തന്നെ സങ്കല്പിക്കണം. പക്ഷേ അതേ സമയത്ത് അഭിനയിച്ച് കാണിക്കുന്ന സമയത്ത് പറഞ്ഞാൽ എളുപ്പം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കവിടെ സങ്കല്പമല്ല ആവശ്യം, നമുക്ക് കണ്ട് തന്നെ ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ അനുഭവ എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായല്ലോ. അനുഭവ പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ റിയാക്ഷൻ വിച്ച് കോസ്റ്റ് ഡ്യൂ ടു ദ ഇമോഷൻ, അത്രയേ ഉള്ളൂ. ഇനി വ്യാപിസാരി ഭാവം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് നോക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.